കർണാടകയിൽ ബി ജെ പിയുടെ അടിവേരിളകി എന്ന് പറയുന്നതിൽ അതിശയോക്തിയൊന്നുമില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ജഗദീഷ് ഷെട്ടാർ കൂടി കോൺഗ്രസ്സിലെത്തിയതോടുകൂടി ഷെട്ടാർ ബി ജെ പിയുടെ മുന്നിൽ വച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, വടക്കൻ കർണാടകയിലെ 25 സീറ്റുകളിൽ ഞാൻ അപകടം ഉണ്ടാക്കുമെന്നാണ്. അത് അതൊരു ചെറിയ കാര്യമല്ല. ലിംഗായത്ത് സമുദായത്തിൽ നിർണായക സ്വാധീനമുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. സ്പീക്കറായതും ഉപമുഖ്യമന്ത്രിയായതും മുഖ്യമന്ത്രിയായതും ഒക്കെ ഈ ലിംഗായത്ത് സമുദായത്തിന്റെ പ്രധാനപ്പെട്ട ഒരു നേതാവ് എന്നുള്ള നിലയിലാണ്. അപ്പോൾ അതെ അതെ, ഈ അല്ല ഈ വടക്കൻ കർണാടകയിൽ ശരിക്കു പറഞ്ഞാൽ ഈ ഷെട്ടാറൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്വാധീനമുണ്ട്. കാരണം അവിടെ ഈ ചില വ്യക്തികൾ കേന്ദ്രീകരിച്ചാണ്. ഇപ്പൊ സിദ്ധരാമയ്യക്ക് സ്വാധീനമുള്ള ചില ഇടങ്ങളുണ്ട്, ഇത് ഷെട്ടാറിന് സ്വാധീനം. അപ്പൊ ഷെട്ടാർ അതാണ് കൃത്യമായി പറഞ്ഞത്, വടക്കൻ കർണാടകയിലെ 25 സീറ്റുകളിൽ ബി ജെ പിക്ക് പണി പാളും എന്നുള്ള കാര്യം. കാരണം നമ്മുടെ ഇവിടുത്തെ ക്രൈസ്തവ നേതാക്കന്മാരെ കൂട്ട് ചില, അല്ലെങ്കിൽ ഒരു മുസ്ലിം നേതാവിനെ കൂട്ട്, അതെ അതെ, അവിടെ അവിടെ ഈ സമുദായത്തിന്റെ നേതാക്കൾ വളരെ. അതുകൊണ്ടാണ് ഇപ്പോ ഈ 10 MLA രാജിവെച്ചപ്പോ ഈ MLA ഓരോരുത്തരുടെയും കൂടെ 5000-10000 ആള് പോവാണ്. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ഇപ്പൊ കെ പി അനിൽകുമാർ പോയപ്പോ കെ പി അനിൽകുമാർ പോയി, അത്രേ ഉള്ളൂ. വേറെ പ്രശാന്ത് പോയി, അനിൽ ആന്റണി പോയപ്പോ അനിൽ ആന്റണി പോയി, അത് അല്ല ഇവിടെ അങ്ങനെ ഉള്ളൂ. പക്ഷെ അവിടെ അങ്ങനെ അല്ല. അതാണ് ഈ കർണാടകയിലെ ഈ സാമുദായിക രാഷ്ട്രീയത്തിനുള്ള വല്ലാത്തൊരു സ്വാധീനം ഇപ്പോഴും ഉണ്ട്. അവിടെയാണ് അവർക്ക് അതുപോലുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാരെ നഷ്ടപ്പെടുമ്പോൾ അത് ദോഷമാകുമെന്ന് പറയുന്നത്. ഇപ്പോൾ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി അവിടെ ഈ വടക്കൻ കർണാടകയിലെ, ഞാനത് പരിശോധിക്കുകയായിരുന്നു, ഈ വടക്കൻ കർണാടകയിലെ സീറ്റുകൾ, ഇപ്പോൾ ഈ ഷെട്ടാർ ചൂണ്ടിക്കാട്ടുന്ന ബി ജെ പി കഴിഞ്ഞ തവണ ജയിച്ച സീറ്റുകൾ വലിയ ഭൂരിപക്ഷത്തിലൊന്നും അല്ല ജയിച്ചത്, നേരിയ ഭൂരിപക്ഷമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ 5000 താഴെയാണ് അതിൽ പല സീറ്റുകളിലും ജയിച്ചത് ബി ജെ പി. സ്വാഭാവികമായി ഈ ഷെട്ടാർ പറയുന്നതിൽ കാര്യമുണ്ട്. നമ്മളത് പരിശോധിച്ചാൽ വളരെ വേഗത്തിൽ ഒരു ഷിഫ്റ്റിംഗ് നടക്കാൻ സാധ്യതയുള്ള ഇടമാണ്. ചെറിയ മാർജിൻ ഉള്ളിടത്തെല്ലാം അപ്പുറത്ത് മാറി കഴിഞ്ഞാൽ തീർന്നില്ല. അതെ, ഷെട്ടാറിന്റെ ഒരു സ്വാധീനം ഉണ്ടാകുന്നു. ലിംഗായത്തുകൾ ഒന്ന് മാറി ചിന്തിച്ചാൽ കാര്യം കഴിഞ്ഞു. കാരണം ലിംഗായത്തുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പല വിധത്തിൽ ഉള്ള ചിന്ത ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാരണം യെദ്യൂരപ്പയൊന്നും ഇനി മുഖ്യമന്ത്രി ആവാൻ പോകുന്നില്ല, യെദ്യൂരപ്പയുടെ മകനെ കൊണ്ടുവരുന്നു. അതെ അതെ, അപ്പോൾ അവർക്ക് അങ്ങനെയുള്ള കമ്മിറ്റ്മെന്റുകൾ, ലിംഗായത്ത് സമുദായത്തിന് വലിയ കമ്മിറ്റ്മെന്റുകളൊന്നും ഇല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. അപ്പോൾ പിന്നെ ആ സമുദായത്തിലുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ എടുക്കുന്ന ഒരു നിലപാട്, ഇപ്പൊ ഷെട്ടാർ ഇങ്ങോട്ടേക്ക് വരുന്നു എന്ന് പറയുന്നത്, കോൺഗ്രസിലേക്ക് വരുന്നു എന്ന് പറയുന്നത് വേറൊരു ഇതുണ്ട്. ഇവരൊക്കെ കൂടി ഏറ്റവും അവസാനം അപ്പുറത്ത് പോയി കളയോ എന്നുള്ളൊരു ചോദ്യമൊക്കെ ഉണ്ട്. അത് അതിനെ കുറിച്ച് ഇപ്പൊ ചിന്തിച്ചിട്ട് കാര്യമില്ല. കാരണം കോൺഗ്രസ് ഇപ്പൊ ചെയ്യാനുള്ളത് ചെയ്യുന്നു, ഇനി പോകാതെ പിടിച്ചു നിർത്തേണ്ട ഉത്തരവാദിത്വം അത് കോൺഗ്രസിന് മാത്രമേ ഉള്ളതാണ്. കാർഗെ ഉൾപ്പെടെയുള്ളവരോട്, അല്ല കാർഗെയും ഡി കെ ശിവകുമാറിനെയൊക്കെ പോലെയുള്ള മിടുക്കരായിട്ടുള്ള ആളുകൾ അവിടെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷെ അപ്പോഴും ഈ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, ഒരു 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 പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അതിനെ ടാക്കിൾ ചെയ്യാൻ ആത്യന്തികമായി നിലപാടെടുക്കേണ്ടത് കേന്ദ്ര നേതൃത്വമാണ്. അത് കഴിഞ്ഞ തവണയെ അത് സംഭവിക്കാത്തതാണ് പ്രശ്നമായത്. ഇപ്പം മറ്റേ വശത്ത് വാഗ്ദാനങ്ങൾ, കോടിക്കണക്കിന് രൂപ വാഗ്ദാനങ്ങൾ നൽകുമ്പോൾ ഇവിടെ വേറെ ചില നീക്കുപോക്കുകളൊക്കെ നടത്തേണ്ടി വരും. രാഷ്ട്രീയം എന്ന് പറയുന്നത് അങ്ങനെയാണ്. രാജസ്ഥാനി നമ്മൾ കണ്ടോണ്ടിരിക്കുക. അല്ല, സച്ചിൻ പറയുന്നു എനിക്ക് പ്രവർത്തക സമിതി അംഗമൊന്നും ആവണ്ട, എനിക്ക് ഇവിടെ ലാസ്റ്റിൽ മുഖ്യമന്ത്രി ആയാൽ മതി, ഇനി കുറച്ചു കാലമേ ഉള്ളൂ, കുറച്ച് സമയമേ ഉള്ളൂ. അയാളുടെ സ്വന്തം തട്ടകത്തിൽ അയാൾക്ക് സ്വാധീനമില്ലാതെ അയാൾ കേന്ദ്രത്തിൽ പോയിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? അല്ല, അത് അവിടെ സച്ചിൻ പൈലറ്റൊക്കെ അവിടെ കോൺഗ്രസിനെ കഴിഞ്ഞ തവണ ജയിപ്പിക്കുന്നതിന് വേണ്ടി നിർണായകമായ ഇടപെടൽ നടത്തിയതാണ്. രാഹുൽ ഗാന്ധിയുടെ ബ്രിഗേഡിൽ ഉള്ള ആളാ. അല്ല, പ്രശ്നമുണ്ടാകുന്നത് അവിടെയും ഈ ജാതി സമുദായ രാഷ്ട്രീയം അതിഭയങ്കരമാണ്. ഇപ്പൊ ഗെലോട്ടിന് ഉള്ള ഒരു പിന്തുണ അതാണ്, അതാണ് കേന്ദ്രം കണ്ടിരിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അത് പിണക്കിയാൽ എങ്ങനെ? പക്ഷെ അവിടെയാണ് ഒരു 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 രാഷ്ട്രീയ നേതൃത്വത്തിന്റെ അപജയം എന്ന് പറയുന്നത്. അവിടെയാണ് ഇത് ഇതുവരെയും ഗെലോട്ടിനെ അത് ബോധ്യപ്പെടുത്താൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഗെലോട്ട് കൃത്യമായി പിടിച്ചു നിൽക്കുന്നത് എവിടെയാണ്? ഈ സമുദായ രാഷ്ട്രീയത്തിലാണ്. എന്നെ പിണക്കിയാൽ സമുദായം പിണങ്ങും, കൂടെയുള്ള MLAമാരിൽ ബഹുഭൂരിപക്ഷവും ഈ ഗെലോട്ടിനോട് ചേർന്ന് നിൽക്കുന്നവരാണ്. ഇപ്പം ഗെലോട്ടിനെ കൊണ്ടൊരു വിട്ടുവീഴ്ച ചെയ്യിപ്പിക്കാൻ പറ്റുന്നില്ല. അവിടെയാണ് പ്രശ്നം. പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനം കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പോലും ഗെലോട്ടിന് ചിന്തിക്കാൻ പറ്റുന്നില്ല. എന്തൊരവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ അല്ല, ഗെലോട്ട് ഇപ്പോഴും പ്രതീക്ഷയിലാണ്. സച്ചിൻ പൈലറ്റ് തെറ്റി നിന്നാൽ പോലും രാജസ്ഥാനിൽ ഭരണം, തുടർഭരണം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് ഗെലോട്ട് വയ്ക്കുന്നത്. കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം 50 നിൽക്കുന്നത് അവിടെയാണ്. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം. ഇപ്പൊ കർണാടകയിൽ നിന്ന് ഇപ്പോൾ ഉണ്ടാകുന്നത്, പിന്നീടൊരു ഒഴുക്കുണ്ടായാൽ അത് പിടിച്ചു നിർത്താനുള്ള പ്രാപ്തി ദേശീയ നേതൃത്വത്തിനില്ല. അവിടെ ഡി കെ ശിവകുമാർ എങ്ങാനും ഇടപെട്ട് ഇതൊക്കെ ചെയ്ത മിടുക്കനാണ്. സിദ്ധരാമയ്യയും അതുപോലെയാണ്. സിദ്ധരാമയ്യക്ക് ഇപ്പോൾ അവിടുത്തെ വല്ലാത്ത ജനപിന്തുണ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം. ഈ സർവേകളിലൊക്കെ
എതിരാളികളില്ലാതെ സിദ്ധരാമയ്യ മുന്നിൽ നിൽക്കുകയാണ്. അപ്പൊ ഇനിയിപ്പം വരാൻ പോകുന്നത് വേറെ ഒരു പ്രശ്നമുണ്ട്, ഇതിൽ ആര് മുഖ്യമന്ത്രിയാവും? അല്ല, അപ്പൊ അത് സിദ്ധരാമയ്യക്ക് തന്നെയാണ്. കാരണം ഡി കെ പാർട്ടിയെ നയിക്കുക എന്നുള്ളൊരു നിലപാട്, കാരണം അദ്ദേഹത്തിനെതിരെ ഒരുപാട് അലിഗേഷൻസ് നിൽക്കുന്നുണ്ട്. അത് ബി ജെ പി വലുതായിട്ട് മുതലെടുക്കും. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കയ്യിൽ കുറെ തുറുപ്പീട്ടുകളുണ്ട്. അദ്ദേഹം ബിസിനസ്സുകാരനും കൂടി ആയിരുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളുണ്ട്. അത് ഡി കെയും അങ്ങനെ ഒരു വാശി ഇതിനകത്ത് ഉണ്ടെന്ന് തോന്നുന്നില്ല. അദ്ദേഹവും അങ്ങനെ ഒരു ഇത്, കാരണം സിദ്ധരാമയ്യ പിന്നെ സിദ്ധരാമയ്യയുടെ ഒരു ഏകാധിപത്യം അനുവദിച്ചു കൊടുക്കാതിരിക്കുന്നതിനുള്ള, അതെ അതെ, കോലാഹലം വെട്ടിയതൊക്കെ അതുകൊണ്ടാണ്. അങ്ങനെ ഒരു ഏകാധിപത്യം അനുവദിച്ചു കൊടുക്കാതിരിക്കുക, പാർട്ടിയുടെ കയ്യിൽ ഒരു പിടി വേണം എന്നുള്ളത് കൃത്യമായിട്ട് ഡി കെ ശിവകുമാർ സന്ദേശം കൊടുക്കുന്നുണ്ട്. സിദ്ധരാമയ്യ മുഖ്യമന്ത്രി ആയാൽ പോലും പാർട്ടിയുടെ ഒരു പിടി ഉണ്ടാവുക എന്ന് പറയുന്നതുണ്ട്. എന്തായാലും അല്ല, കർണാടകയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി വല്ലാത്ത പ്രതിസന്ധിയിലാണ്. അതിനിപ്പോ എന്തൊക്കെ പറഞ്ഞാലും അതൊരു യാഥാർത്ഥ്യമാണ്. ബി ജെ പിക്ക് ഇപ്പോ വടക്കൻ കർണാടക ബി ജെ പിയുടെ ഒരു വലിയ സ്വാധീന മേഖലയായിരുന്നു. അവിടെ അവർക്ക് തിരിച്ചടി ഏൽക്കാനുള്ള ഒരു സാധ്യത വരുന്നുണ്ട്, നന്നായി വരുന്നുണ്ട്. ഈ തീരദേശ കർണാടകയാണ് ഇപ്പോഴും എല്ലാ സർവേകളിലും ബി ജെ പിക്ക് ഒരു മുൻതൂക്കം പറയുന്നത്. കഴിഞ്ഞ തവണ തീരദേശ കർണാടകയിൽ ഉണ്ടായിരുന്ന 19 സീറ്റുകളിൽ 16 ബി ജെ പിയാണ് നേടിയത്, 3 കോൺഗ്രസ്സിന്. അതിൽ വിള്ളൽ ഉണ്ടാകും എന്ന് തന്നെയാണ് സൂചന. കാരണം ഇപ്പോൾ ഈ ഉടുപ്പി മേഖലയിലൊക്കെ പ്രശ്നമുണ്ട്. അതാണല്ലോ ഈ മംഗലാപുരം ഒക്കെ ഉൾപ്പെടുന്ന തീരദേശ മേഖലയാണ്. അവിടെയൊക്കെ പാർട്ടിക്കുള്ളിൽ പ്രശ്നമുണ്ട്. ജെ ഡി എസിനും സ്വാധീനമുണ്ട്. പക്ഷെ എന്നാലും ജെ ഡി എസിന്റെ ഒരു പ്രധാന മേഖല എന്ന് പറയുന്നത് ഈ മൈസൂരു മേഖലയാണ്. അവിടെയുള്ള 55 സീറ്റാണ്. അവിടെ ഒരിക്കലും ബി ജെ പിക്ക് മുന്നിലേക്ക് എത്താൻ പറ്റില്ല. ബി ജെ പിക്ക് അവിടെ കോൺഗ്രസും അവരും തമ്മിലാണ് ഡയറക്റ്റ് മത്സരം. പക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഈ സർവേകളെല്ലാം എ ബി പിയുടെ സർവേയൊക്കെ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് 25 സീറ്റ് വരെ കോൺഗ്രസിനും ഒരു 24-23 സീറ്റ് ജനതാദളത്തിനും 5 സീറ്റ് പരമാവധി ബി ജെ പിക്കും എന്നുള്ളതാണ്. പക്ഷെ കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റിന്റെ ഒരു സർവേ വന്നിട്ടുണ്ടായിരുന്നു, ബി ജെ പിക്ക് മുൻതൂക്കം പ്രവചിച്ചിട്ടുണ്ട്. പക്ഷെ കേവല ഭൂരിപക്ഷം ഇല്ല, രാജീവ് ചന്ദ്രശേഖരന്റേതാണ്. അല്ല, എന്നാൽ ആ സർവേയിൽ പോലും ഈ ഓൾഡ് മൈസൂരുവിൽ 10 സീറ്റ് വരെ ബി ജെ പിക്ക് പ്രവചിക്കുന്നുള്ളൂ. പക്ഷെ അവർ ഈ തീരദേശ കർണാടകയിൽ കഴിഞ്ഞ തവണത്തെ അതേ അവസ്ഥ തന്നെ ആയിരിക്കും എന്നാണ് പറയുന്നത്. അതല്ല, യാഥാർത്ഥ്യം അങ്ങനെ അല്ല. തീരദേശ കർണാടകയിലടക്കം ബി ജെ പിക്ക് വലിയ ദോഷമുണ്ടാകും. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഷെട്ടാറിൻ്റെ കൂടി പോക്ക്, നേരത്തെ സാവതി പോയി, ഇപ്പോൾ ഷെട്ടാർ ഒരു മുഖ്യമന്ത്രി ഒരു മുൻ മുഖ്യമന്ത്രി ഒക്കെ പോകുന്നു എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും കർണാടകയിൽ ബി ജെ പി അത്രമേൽ പ്രതിസന്ധി നേരിടുന്നുണ്ട്. ആരോ പറഞ്ഞതുപോലെ ബി ജെ പിയുടെ സൗത്ത് ഗേറ്റ് അടയ്ക്കും